എം ടി വാസുദേവനായരുടെ കഥയിൽ പ്രിയദർശൻ ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ ബിജു മേനോൻ നായകനാകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം മുതലേ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. എം ടിയുടെ 6 കഥകൾ കോർത്തിണക്കിയ ആന്തോളജി ചിത്രത്തിൽ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഭാഗത്തിലാണ് ബിജു മേനോൻ നായകനാകുന്നത്. എം ടിയുടെ ശിലാഹിതം എന്ന കഥയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നത്. മറ്റ് 5 കഥകളും മലയാളത്തിലെ പ്രമുഖ സംവിധായകരാണ് സിനിമയാക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ മാറിയാൽ ആന്തോളജിയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും ബിജു മേനോൻ പറയുന്നു. നെറ്റ്ഫ്ലിക്സ് ഒറിജിനലിന് വേണ്ടിയാണ് ഈ ആന്തോളജി ഒരുക്കാൻ പോകുന്നത്. എം ടി വാസുദേവൻ നായരുടെ സ്ക്രിപ്റ്റുകളിൽ 6 സംവിധായകർ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളാണ് ഒരുങ്ങുന്നത്. ഏകദേശം 4 പേർ കൺഫേമായി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പ്രിയദർശൻ ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ ബിജു മേനോൻ നായകനാകുമ്പോൾ സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ സിദ്ദിഖാണ് നായകനാകുന്നത്. മറ്റൊരാൾ ശ്യാമപ്രസാദ് ആണ്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പാർവതി നായികയാവുന്നു. മറ്റൊന്ന് മഹേഷ് നാരായണാണ് സംവിധാനം ചെയ്തത്. ഈ ചിത്രത്തിൽ ആരാകും നായകൻ എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഫഹദ് ഫാസിലിന്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് പ്രിയദർശൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളുടെ സ്ക്രിപ്റ്റിൽ സിനിമ ഒരുക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറയുകയുണ്ടായിരുന്നത്. എം ടി സാറുടെ തിരക്കഥയിൽ ഒരു സിനിമ ഒരുക്കണം എന്നത് പ്രിയദർശന്റെ വലിയൊരു ആഗ്രഹം കൂടിയാണ്. അതിൽ ഒന്നാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഇതല്ല മറ്റൊരു ചിത്രം എം ടി സാറിന്റെ തിരക്കഥയിൽ ഒരുങ്ങാൻ പോകുന്നു എന്ന വിവരം കൂടി പുറത്തുവരികയാണ്. എം ടി വാസുദേവൻ നായരും പ്രിയദർശനും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രം അണിയറയിൽ ചർച്ച തുടങ്ങി കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നതും. എം ടി വാസുദേവൻ നായർ പ്രിയദർശൻ എന്ന് പറയുന്നത് ഏതൊരാളും കുതിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എം ടി സാറിന്റെ കഥയുടെ ഒരു ഭാഗമാകുക എന്നത് വലിയ കാര്യമാണ്. പ്രിയൻചേട്ടൻ സിനിമകൾ കണ്ട് ഒരുപാട് ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് താൻ. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് അവസാനം എം ടി സാർ മൊത്തം സംഭവിക്കുകയാണ്. അത് വലിയൊരു സന്തോഷം തന്നെയാണ് എന്ന് ബിജു മേനോൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇതിനൊപ്പം ചേർക്കുന്നു. അതുപോലെ തന്നെ പ്രിയദർശന്റെയും ആഗ്രഹമാണ് എം ടിയോടൊപ്പം ഒന്നിക്കുക എന്നത്. ആ വലിയൊരു സിനിമയും ചർച്ചയിലുണ്ട് എന്നാണ് അറിയുന്നത്. ഇത് കഴിഞ്ഞാൽ മറ്റൊരു അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകും എന്ന രീതിയിൽ ഇപ്പോൾ പറയാൻ കഴിയും. എം ടി വാസുദേവൻ നായർ പ്രിയദർശൻ മോഹൻലാൽ കോംബോ വരുന്നു.